മൈ ചാനൽ ഡിസ്കോയ ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഉഴുന്ന വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പെട്ടെന്ന് നമുക്ക് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് നോക്കാം. നമുക്ക് വീട്ടിലോട്ടേക്ക് പോവാം. ഇത് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ തേണ്ട ഇവിടെയാണെങ്കിൽ ഒരു കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതാണെങ്കിൽ ഒരു മിക്സിയിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പകുതി പച്ചമുളകേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ഇതിനകത്തോട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാം. പിന്നെയാണെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതേണ്ടി ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ യൂസ് ചെയ്തിട്ടൊന്ന് വന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേണ്ട ഇതിനകത്തോട്ടേക്ക് ചെറിയുള്ളി എടുക്കണം. ഞാനിവിടെ 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പോഴാണ് ഞാനിവിടെ ചെറിയുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഞാൻ അതോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഞാനാണെങ്കിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ പച്ചമുളക് കുറച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ഇടണമായിരുന്നു. നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴാണ് ഞാനിവിടെ കായപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴാണ് നമ്മളിത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ റവ ആയാലും മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഒരു ക്രിസ്പി ആകാൻ വേണ്ടിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവാണെങ്കിൽ ഒരു ഉണ്ട എടുത്തിട്ട് കൈ നന്നായിട്ട് നനയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ട എടുത്തിട്ട് അതിൻ്റെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ആക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് ഇട്ടണം. ഇനി നമുക്ക് ഇത് എണ്ണയിലോട്ടേക്ക് ഇടാം. ഇതേപോലെ നമുക്ക് എല്ലാം അങ്ങനെ റൗണ്ട് പോലെ ആക്കിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം എല്ലാം. ഇത് നല്ല മീഡിയം ഫ്ലെയിമിലായിട്ട് തന്നെ വെക്കണം. തീ ആയിട്ട് തിരിച്ചും മറിച്ചും നല്ല ബ്രൗണും നല്ല ക്രിസ്പി ആവുന്നിടം വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കാണെങ്കിൽ ഇതിന് വേണ്ടിയുള്ള ചമ്മന്തി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് തേങ്ങ എടുത്ത് ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന്. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് എടുത്ത് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.